ഇല തീർത്തും നിരാശാജനകമായ ഈ ബജറ്റ് മല എലിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെ സമാനമാണ് തുഞ്ചത്ത് ആചാര്യന്റെ മണ്ണിന് കർഷക പ്രധാനമായ ഞങ്ങളുടെ തിരൂരിന് ധാരാളം ആവശ്യങ്ങളുണ്ട് അവകളുടെ എണ്ണി എണ്ണി പറയാൻ ഞാൻ മുതിരുന്നില്ല പൂർത്തിയാകാതെ കിടക്കുന്ന മൂന്ന് പാലങ്ങൾ കഷ്ടപ്പെടുന്ന കർഷകർ വീതിയിലായ തീരവാസികൾ നാട്ടിൽ വന്ന് തിരിച്ചു പോകാനാകാതെ കഴിയുന്ന പ്രവാസികൾ അങ്ങനെ അനവധി പ്രശ്നങ്ങൾ അതിനിടയിൽ നമ്മുടെ മുമ്പിലേക്ക് വന്ന ഈ ബജറ്റ് കേരളത്തിന്റെ പ്രതിശീർഷ കടം പെരുകിക്കൊണ്ടേയിരിക്കുന്നു എന്നതിന്റെ ബോധ്യപ്പെടുത്തലാണ് പുതിയ നികുതികളില്ല എങ്കിലും നികുതി ഇതര അരിയൽ 12434 കോടിയാണ് 17.9% ഒരു ഇടതുപക്ഷ സർക്കാരായിട്ടും വ്യവസായ സമൂഹത്തിൽ നിന്നും അത് വാങ്ങിയെടുക്കാൻ ഒരു വാക്കുപോലും ഇതിൽ പറഞ്ഞിട്ടില്ല വിരുദ്ധമോ കോർപ്പറേറ്റുകളുമായുള്ള അവിശുദ്ധ ബന്ധമോ സംസ്ഥാനത്തിന്റെ മൊത്തം മൂല്യവർദ്ധനയിൽ 2013-14 വർഷത്തിൽ കാർഷിക മേഖലയുടെ പങ്ക് 56.6% എന്നാൽ 2019-20 ലെത്തിയപ്പോൾ അത് 53.2% ചുരുങ്ങി കന്നുകാലികളുടെ അളവിൽ കുറവുണ്ടായി കർഷകരുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമത്തിനുള്ള ചെലവ് 2014-15 735.6 കോടിയായിരുന്നു എന്നാൽ 2019-20 ലെത്തിയപ്പോൾ അത് 435.9 കോടിയായി കുറഞ്ഞു 40.25% കുറവ് അനിമൽ ഹസ്ബൻഡറി ചെലവിൽ കാര്യവും മറിച്ചല്ല 277 കോടിയിൽ നിന്ന് 150 കോടിയായി ഈ കാലയളവിൽ ചുരുങ്ങി 45.85% കുറവ് സർ കർഷകർക്ക് വാഗ്ദാനങ്ങൾ മാത്രം പോരാ അവ പ്രായോഗികവൽക്കരിക്കുക കൂടി വേണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതുണ്ടായോ എന്തായിരുന്നു കഴിഞ്ഞ കാലത്തെ മുഖ്യ വാഗ്ദാനം ഇവിടെ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചു എന്ന് അപ്പുറത്തുള്ള അംഗങ്ങൾ പറയുന്നത് കേട്ടു കഴിഞ്ഞ കൊല്ലത്തെ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങൾ 5 കൊല്ലത്തിന് വിലവർദ്ധന ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഒന്ന് രണ്ടാമതൊന്ന് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മതിയായ വിലക്ക് സംഭരിച്ച് അവരെ സഹായിക്കും എന്നായിരുന്നു ഇത് രണ്ടും നടന്നോ എന്ന് പരിശോധിക്കണം 2016 അധികാരത്തിൽ വന്നപ്പോൾ സർക്കാരിന്റെ പ്രഥമ ബജറ്റിൽ നാളികേരം എല്ലാ പഞ്ചായത്തിലും കൂടിയും സംഭരിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ആ ബജറ്റോടുകൂടി കേരളത്തിലെ കർഷകരിൽ നിന്ന് നാളികേരം സംഭരിക്കുവാനുള്ള സംവിധാനം അന്ന് അവസാനിപ്പിക്കുന്ന ബജറ്റായിരുന്നു അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നാളികേരം സംഭരിച്ചില്ല സാർ ഇതായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റ് വാഗ്ദാനം പാലിച്ചു എന്ന് പറയുന്നത് അതിനു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് 292 കൃഷിഭവനിലൂടെ നാളികേരം സംഭരിക്കുവാൻ ആദ്യമായി തീരുമാനം ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി അപ്പോൾ മുഴുവൻ പഞ്ചായത്തിലേക്കും വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ സംഘടന അധികാരത്തിൽ വന്നപ്പോൾ ഉള്ള സംവിധാനം കൂടി ഇല്ലാതെയാക്കുകയാണ് ചെയ്തത് എല്ലാ മേഖലയുടെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു നെല്ല് സംഭരണത്തിന്റെ കാര്യവും മറിച്ചല്ല ഇന്ന് സംഭരിച്ചതിന്റെ 500 കോടിയോളം രൂപ കൊടുക്കാൻ ബാക്കി നിൽക്കുകയാണ് നെല്ല് നശിച്ചു പോകുന്നു കൊയ്ത ഉടനെ സംഭരിക്കാൻ സംവിധാനമില്ല മില്ലുടമകളുടെ താൽപര്യം മാത്രമാണ് സർക്കാർ സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ഇരട്ടടിയായി പോലും മാറുന്നൊരു സാഹചര്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ ബജറ്റിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റിൽ നാളികേരത്തിന് 30 രൂപയായി ഉയർത്തി എന്ന പ്രഖ്യാപനമുണ്ടായി നാട്ടിൽ 48 രൂപ ഒരു കിലോ നാളികേരത്തിന് കിട്ടുന്ന കാലമായിരുന്നു 2 ദിവസം കൊണ്ട് നാളികേരത്തിന്റെ വില ഇടിഞ്ഞു 38 ആയി ചുരുങ്ങി അങ്ങനെ കർഷകരെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഈ സർക്കാർ ചെയ്തു വന്നത് റബ്ബറിന്റെ കാര്യവും മറിച്ചെല്ലാം 170 രൂപ പ്രഖ്യാപിച്ചപ്പോ 175 അതിനപ്പുറം വില കിട്ടുന്ന ഒരു സന്ദർഭമായിരുന്നു അതിന്റെ വില പിടിച്ചു നിർത്തുകയാണ് ചെയ്തത് വ്യാപാരികളെ സഹായിക്കാൻ ഇത്രമാത്രം താല്പര്യം കാണിക്കേണ്ടതുണ്ടോ മൊറോട്ടോറിയം പ്രഖ്യാപിച്ചു കർഷകരെ ദ്രോഹിച്ചു ഒരാനുകൂല്യവും കൊടുത്തില്ല 2, 3, 6, 7 തവണ നീട്ടി നീട്ടി അതിന്റെ പലിശ കൂടി അവർക്ക് ഭാരമായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി ഹർജ് കൊടുത്ത് കർഷകർക്ക് ദ്രോഹം വാങ്ങിക്കൊടുത്ത സർക്കാരാണ് കഴിഞ്ഞത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ കഴിഞ്ഞ UDFന്റെ കാലത്ത് MV രാഘവൻ സഹകരണ മന്ത്രിയാകുമ്പോ
കിട്ടിയിരുന്നൂല്യം സ്വർണം വെച്ച് സഹകരണ ബാങ്കിലൂടെയും മറ്റും കാർഷിക വായ്പ എടുക്കാനുള്ള ആനുകൂല്യം. ഈ ആനുകൂല്യം തടയാൻ റിസർവ് ബാങ്കിന് കത്തെഴുതിയ ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞത്. റിസർവ് ബാങ്ക് ഗവർണറെ പോയി കണ്ട് ഈ ആനുകൂല്യം തടഞ്ഞു സാർ. ഇപ്പോൾ കെ സി സി മുഖേന മാത്രമേ വായ്പ കൊടുക്കാൻ പാടുള്ളൂ എന്ന നിഷ്കർഷതയുണ്ടായി. കെ സി സി മുഖേന ഒരു സെന്റിന് 1000 രൂപ മാത്രമാണ് കിട്ടുക. ഞാൻ തിരൂരിൽ നിന്നാണ് വരുന്നത്, വെറ്റില കർഷകരുള്ള നാട്. 5 or 10 cents കൃഷി ചെയ്താൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയും. 10 cents നിന്ന് 10,000 രൂപ മാത്രമാണ് വായ്പ കിട്ടുക. 10 cents കൃഷി ചെയ്യാൻ 100,000 രൂപ വേണം. ഈ രീതിയിൽ കർഷകരെ സഹായിക്കാൻ കഴിയാത്ത, അവരെ ദ്രോഹിക്കുന്ന നയമാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായത്. സാർ, കുറെ സ്മാരകങ്ങൾ പ്രഖ്യാപിച്ചു ഈ ബജറ്റിൽ. ഈ സഭയുടെ നാഥനായ, ഈ സഭയിൽ സഭാ നേതാവായ മുൻ മന്ത്രി സി എച്ച് മുഹമ്മദ് വയാ സാഹിബിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സി എച്ച് ചെയറിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ഒരു വലിയ ലൈബ്രറി സ്ഥാപിക്കുവാൻ അനുബന്ധമായ ചെലവുകൾക്ക് ഈ സർക്കാർ പണം കണ്ടെത്തണം എന്നാവശ്യപ്പെടുകയാണ്. ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ സാർ, 2 മിനിറ്റ് കൂടി, ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇതൊരു തുടർ ഗവൺമെന്റ് ആദ്യമായി കേരളത്തിൽ വരുന്നു എന്നാണ് പറഞ്ഞത്. അല്ല സാർ, 4th വരുന്ന സർക്കാർ. ഐക്യമുന്നണിയുടെ സർക്കാരുകൾ അച്യുതമേനോന്റെ കാലത്ത് 2 തവണയും, കരുണാകരന്റെ കാലത്ത് 82 തവണയും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. സാർ, ഞാൻ സംസാരം അവസാനിപ്പിക്കുന്നു. ജി എസ് ടി പ്രഖ്യാപിച്ചത് വേണ്ടത്ര ഗ്രഹം പാഠം ചെയ്യാതെയാണ് എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ശ്രീ എം ബിജിൻ.